Bible says he is going to return and transform our lowly bodies into his glorious body. And then we will enter into the Holy of Holies through the blood of the Lamb, the same way we do it by faith today. നമ്മുടെ കർത്താവ് വരുമ്പോൾ നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമ്മൾ വാസ്തവമായി ആ പുതിയ ശരീരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് ആ സിംഹാസനത്തിന് മുമ്പിൽ ചെന്ന് നിൽക്കും. ഇന്ന് അതേ സ്ഥലത്ത് വിശ്വാസത്താൽ നമ്മൾ പ്രവേശിക്കും. That is why in 2 Corinthians 4:18 it says, we look into the unseen. Everything seen is temporary. And chapter 5 starts the groaning to be in that building while we are in the tent. അതുകൊണ്ടാണ് 2 Corinthians 4:18 ഇങ്ങനെ പറയുന്നത്, ഞങ്ങൾ കാണാത്തതിനെ നോക്കിക്കൊണ്ട് പോവുകയാണ്. 5 തുടങ്ങുമ്പോൾ ആ വലിയ പാർപ്പിടം ഞങ്ങളുടെ മീതെ ധരിക്കുവാൻ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ഞരങ്ങിക്കൊണ്ടിരിക്കും. That is why the Bible says we don't walk by sight, we walk by faith. Might be we cannot see it, but we know in our spirit that our journey does not end with this earth. We go beyond, looking into the glorious hope of salvation. അതുകൊണ്ടാണ് ദൈവജനം നമ്മളോട് പറയുന്നത്, നമ്മൾ ഒന്നും കാണുന്നില്ലായിരിക്കാം, പക്ഷേ കാഴ്ച കൊണ്ടല്ല ഞങ്ങൾ നടക്കുന്നത്. ഞങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തന്ന ആ പ്രത്യാശയാൽ ഞങ്ങൾ അതിനപ്പുറം കണ്ടുകൊണ്ടാണ് ഞങ്ങൾ നടക്കുന്നത്.